സെപ്റ്റംബർ 28 കെ മാധവൻ നായർ ഓർമ്മദിനമാണ്. 1921 മലബാർ മഹാസമരത്തിൻ്റെ ശതാബ്ദി വേളയിൽ കെ മാധവൻ നായരുടെ ജീവചരിത്രം പരിശോധിക്കേണ്ട ബാധ്യത മലയാളിക്കുണ്ട്. നവോത്ഥാന കേരളം എന്ന് അഭിമാനിക്കുന്ന നമ്മൾ കേരളീയർ ഇവിടെ നടമാടിയിരുന്ന അയിത്ത വ്യവസ്ഥിതി, തൊട്ടുകൂടായ്മ, കണ്ടുകൂടായ്മ, അതുപോലെ തന്നെ ചില വീഥികളിലൂടെ നടക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സമൂഹത്തിലെ ദരിദ്രർ, അധസ്ഥിതർ, ഒരുപാട് പീഡനങ്ങളേറ്റ കഥകളുള്ള ദേശമാണ് കേരളം. ഇത്തരക്കാർക്ക് മനുഷ്യരെന്ന സാമാന്യ പദവി നേടിക്കൊടുക്കുന്നതിൽ മുഖ്യധാരയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒട്ടനവധി മഹാരഥന്മാരുണ്ട്. അവരിലൊരാളാണ് കെ മാധവൻ നായർ. കെ മാധവൻ നായരെ മലബാർ മഹാസമരവുമായി ബന്ധപ്പെടുത്തി നമ്മൾ വിലയിരുത്തുന്നത് എല്ലാ ജീവിത സൗകര്യങ്ങളിലും അദ്ദേഹം വാണപ്പോഴും ഇവിടെ അധസ്ഥിതരുടെ ക്ഷേമത്തിന് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച മഹാൻ കൂടിയാണ് കെ മാധവൻ നായർ. മാധവൻ നായർ മലബാർ സമരത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വിവരിച്ചത് അദ്ദേഹം സ്ഥാപിച്ച മാതൃഭൂമി പുസ്തകരൂപത്തിൽ പുറത്തിറക്കിയിട്ടുണ്ട്. മലബാർ കലാപം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. 1921 മലബാറിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്, അതോടൊപ്പം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മലബാർ മഹാസമരത്തിൻ്റെ ബന്ധങ്ങൾ, 1921 മലബാർ സമരത്തിന് ഹേതുവായ കാര്യങ്ങൾ, ഗാന്ധിജിയുടെ കോഴിക്കോട്ടെ സന്ദർശനം, ആ പ്രസംഗം, കോഴിക്കോട്ടെ കടപ്പുറത്തെ ആ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി സംസാരിച്ച കെ മാധവൻ നായരെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചിത്രം കോഴിക്കോട് അനാച്ഛാദനം ചെയ്തപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുത്ത് ഗാന്ധിജി നടത്തിയിട്ടുള്ള പ്രസംഗം, എല്ലാ അർത്ഥത്തിലും കെ മാധവൻ നായരെ നമ്മൾ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഓരോ ഏടുകളും പരിശോധിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ മലബാർ മഹാസമരത്തിൻ്റെ ശതാബ്ദി വേളയിൽ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം. മലബാർ മഹാസമരം പല രീതിയിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതൊരു വർഗീയ കലാപമായിരുന്നു എന്ന് സ്ഥാപിക്കുവാനാണ് തൽപരകക്ഷികൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. ഒരുപക്ഷേ മലബാർ കലാപമെന്ന കെ മാധവൻ നായരുടെ പുസ്തകത്തിലെ ചില പരാമർശങ്ങൾ ഉയർത്തിപ്പിടിച്ചു പോലും മലബാർ മഹാസമരത്തെ വക്രീകരിക്കുവാൻ ചില ശക്തികൾ എല്ലാ കാലങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ സമകാലികനായിരുന്ന ഈ മൊയ്തു മൗലവി കെ മാധവൻ നായരുടെ മലബാർ കലാപം എന്ന പുസ്തകത്തെക്കുറിച്ച് ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഒരേ കാലത്ത് ജീവിച്ച ഒരേ അനുഭവങ്ങളുള്ള മഹാവ്യക്തികൾ ഒരു സംഭവത്തെ വിലയിരുത്തിയപ്പോൾ അതിൻ്റെ ചില വശങ്ങളിൽ, ചില കാഴ്ചപ്പാടുകളിൽ സംഭവിച്ച ചില കാണലുകളും കാണാതെ പോകലുകളുമായിരിക്കാം ഒരുപക്ഷേ അത്തരം ചില പരാമർശങ്ങൾക്ക് ഹേതുവായത് എന്നതും കെ മാധവൻ നായരുടെ മലബാർ കലാപവും അതുപോലെ തന്നെ ഈ മൊയ്തുമൗലവിയുടെ ആത്മകഥയും ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ബോധ്യപ്പെടും. മോഴിക്കുന്നത്ത് ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട് എഴുതിയ ഖിലാഫത്ത് സ്മരണകളും അതുപോലെ തന്നെ എം പി നാരായണ മേനോൻ്റെ ജീവിതവും ചേർത്ത് വായിക്കുമ്പോൾ എന്തായിരുന്നു 1921 മലബാറിൽ സംഭവിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വ്യക്തമാകും. ഈ വേളയിൽ
സെപ്റ്റംബർ 28 നമ്മൾ ഓർമ്മിക്കുന്നത് കെ മാധവൻ നായർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ, അതുപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ആ മഹാരഥൻ്റെ അനുഭവങ്ങളെ സ്മരിക്കുക കൂടിയാണ് നമ്മുടെ ഉത്തരവാദിത്വം. തീർച്ചയായും ചരിത്രത്തെ വക്രീകരിക്കുവാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം മുന്നോട്ട് വെച്ച അദ്ദേഹത്തിൻ്റെ തത്വം, പ്രത്യേകിച്ചും മാനവികതയിലൂന്നിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും തീർച്ചയായും മാതൃകാപരം തന്നെയാണ്. അങ്ങനെ കെ മാധവൻ നായരെ പുതിയ കാലത്ത് വായിക്കുവാനുള്ള താല്പര്യമാണ്, മലബാർ മഹാസമരത്തെക്കുറിച്ച് പഠിക്കുവാൻ താല്പര്യപ്പെടുന്നവർ കാണിക്കേണ്ടത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുവാൻ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയുടെ വൈദ്യർ TVയിലൂടെ എല്ലാവരെയും ഉണർത്തുകയാണ്. വൈദ്യർ അക്കാദമി മലബാർ മഹാസമരത്തിൻ്റെ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളിൽ കെ മാധവൻ നായരെയും സ്മരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശം പുതിയ കാലത്തെ തലമുറയ്ക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട് എന്നതുകൂടി ഉണർത്തുന്നു. നന്ദി.